പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. 121 സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ പകലിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ 121 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ നിന്നാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നീ ചിന്തിക്കരുത്. സ്തോത്രം. നിന്റെ ഏകാന്തതയിൽ, നിന്റെ നിരാശയുടെ പടുകുഴിയിൽ നീ അകപ്പെട്ടു പോകുമ്പോൾ നിന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയരുത്. നിന്നെ സഹായിപ്പാൻ ഒരാളുണ്ട്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് നിന്റെ സഹായം വരുന്നു. നിന്നെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. മാനുഷികമായ സഹായങ്ങൾക്ക് പരിധിയുള്ളതാണ്. മാനുഷികമായ സഹായങ്ങൾക്ക് പരിമിതികളുള്ളതാണ്. മാനുഷികമായ സഹായങ്ങൾ, ഐ മീൻ, ഒരു സമയത്ത് നമ്മോട് ആ സഹായങ്ങൾ തിരിച്ചു ചോദിക്കുന്ന സമയം വരും. എന്നാൽ ഒരു മനുഷ്യനെ ദൈവം സഹായിക്കാൻ തുടങ്ങിയാൽ, ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ മറ്റൊരാൾക്കും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. ജ്ഞാനികൾ ശലോമോൻ സദൃശ്യവാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്തോടെ അതിലൊന്നും കൂടുന്നില്ല. അപ്പം യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. അധ്വാനിച്ചതുകൊണ്ടല്ല സമ്പത്തുണ്ടാകുന്നത്, മറിച്ച് യഹോവ നിനക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നതുകൊണ്ടാണ് നീ സമ്പത്തുണ്ടാക്കുന്നത്. സ്തോത്രം. കർത്താവ് നിനക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ കഴിയത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം, സമ്പത്ത് തരുന്നത് നിന്റെ അധ്വാനമല്ല, സമ്പത്ത് തരുന്നത് യഹോവയാ. ഇവിടെ പറയുക, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരും. നിന്റെ സഹോദരങ്ങൾ നിന്നെ സഹായിക്കുമെന്ന് ചിന്തിക്കരുത്. നിന്റെ സഹോദരങ്ങൾ, നിന്റെ ചാർച്ചക്കാർ നിന്നെ സഹായിക്കുമെന്ന് ചിന്തിക്കരുത്. മാനുഷികമായ സകല സഹായങ്ങളും അറ്റുപോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. ആ സമയം നിന്നെ സഹായിപ്പാൻ ഒരുവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എല്ലാവരും ഉള്ളപ്പോൾ സഹായിക്കാൻ ഒട്ടനവധി പേർ നിന്റെ അടുത്ത് കാണും. പക്ഷേ ആരുമില്ലാത്തപ്പോൾ, നീ ഒറ്റപ്പെടുന്ന സമയത്ത് നിന്നെ സഹായിപ്പാൻ ഒറ്റ മനുഷ്യനും കാണത്തില്ല. എന്നാൽ വചനം പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ഇന്നേ ദിവസം ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഒരുപക്ഷെ ഒറ്റപ്പെട്ടിരിക്കുകയാണോ, ഏകാന്തതയിൽ കഴിയുകയാണോ, നിരാശയുടെ പടുകുഴിയിലിരിക്കുകയാണോ? സ്തോത്രം. ഇന്ന് ഈ പകലിൽ ഹല്ലേലൂയ ഒരു സഹായവുമില്ലാതെ ഐ മീൻ ഭാരപ്പെട്ടിരിക്കുകയാണല്ലോ. എന്നെ ആരും സഹായിപ്പാനില്ലല്ലോ. എന്നെ ആരെങ്കിലും ഒന്ന് സഹായിപ്പാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഐ മീൻ എന്നെ ആരെങ്കിലും ഒന്ന് താങ്ങുവാനുണ്ടായിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് കരുതുവാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കുകയാണോ? എന്നാൽ ഈ പ്രഭാതം സ്വർഗം നിന്നോട് പറയുക, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. പ്രിയരെ, മാനുഷികമായ സഹായങ്ങൾക്ക് പരിധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാനുഷികമായ സഹായങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ദൈവം ഒരാളെ സഹായിക്കാൻ തുടങ്ങിയാൽ ദൈവീക സഹായം, ഐ മീൻ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും അതിന് എതിരായി നിൽക്കാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആറെന്നാണ് വചനം പറയുന്നത്. പ്രാർത്ഥിക്കുന്നവന് ദൈവം എന്നും അനുകൂലമായി തന്നെ ഇരിക്കും. ദൈവത്തെ സേവിക്കുന്നവന് ദൈവം എപ്പോഴും അനുകൂലമായി തന്നെ ഇരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെതിരെ നിൽക്കുന്ന ശത്രുവിന, പ്രാർത്ഥിക്കുന്നവൻ്റെ വഴികളെ അടയ്ക്കുന്ന ശത്രുവിന് യഹോവ അനുകൂലമല്ല, അവൻ്റെ ദൈവം പ്രതികൂലമാ. നിയോഗമുള്ള മോശയ്ക്ക് ദൈവം അനുകൂലമായിരുന്നു. അതുകൊണ്ട് ഒരു ചെങ്കടലിനെ പിളർന്ന് അവർ മറുകരയെത്തി. എന്നാൽ നിയോഗമില്ലാത്ത ഫറവോന് ദൈവം പ്രതികൂലമായതുകൊണ്ട് ആ ചെങ്കടലിൽ അവർ താഴ്ത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, ഹല്ലേലൂയ, എൻ്റെ സഹായം ആകാശത്തെയും
ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു. നിന്നെ സഹായിപ്പാൻ ഒരാൾക്ക് കഴിയും, ഒരാൾക്ക് കഴിയും. വചനം പറയുകയ, സ്തോത്രം, ഹല്ലേലൂയ, അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ തരുമെന്ന്. പ്രിയരെ, കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ തുടങ്ങിയാൽ ഇച്ചിരിയൊന്നുമല്ല തരാൻ തുടങ്ങുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ തുടങ്ങിയാൽ, ആമേൻ, സ്തോത്രം, അതിന് പരിധികളില്ല, അതിന് പരിമിതികളില്ല. എങ്ങനെയും കർത്താവിന് സഹായിക്കാം, എങ്ങനെയും കർത്താവിന് പ്രവർത്തിക്കാം. ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സഹായിക്കുവാൻ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അവർക്ക് ഒരുപാട്, ആമേൻ, സ്തോത്രം, അവർ ഒരുപാട് ചിന്തിച്ചേ ചെയ്യൂ. എന്നാൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം നിന്നെ നന്നായി അറിയുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല, അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഈ പകലിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന്, ആമേൻ, ഹല്ലേലൂയ എന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നു. എന്നെ ആരെങ്കിലും ഒന്ന് കരുതാനുണ്ടായിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് താങ്ങുവാനുണ്ടായിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ ഈ പ്രഭാതത്തിൽ, ഈ, ആമേൻ, ഇന്നേ ദിവസം എന്റെ ശബ്ദം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ സഹായിപ്പാൻ ഒരാൾക്ക് കഴിയും. നിങ്ങളുടെ ഏത് ആവശ്യത്തിലും നിങ്ങളെ സഹായിക്കുവാൻ ഒരുവനുണ്ട്. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം കൂടെ ഇരിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അത് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു തന്നെ. ഇന്ന് ഈ പകൽ, ഇന്നേ ദിവസം യഹോവയുടെ സഹായം നിന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ വെളിപ്പെടാൻ പോകുക. വ്യത്യസ്ത മേഖലകളിൽ ഈ പ്രഭാതത്തിൽ ദൈവിക സഹായം വെളിപ്പെട്ടു വരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.